ซีซั่น2മലയാളത്തിന്റെ മിനി സ്ക്രീനിൽ തന്നെ ചരിത്രമായി മാറിയ വേദി. ഇന്നത്തെ കാഴ്ചകളും വിഭവങ്ങളുമായിട്ട് ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ സൂപ്പർ റിലേറ്റീവ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ചലച്ചിത്ര പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഭാഗ്യലക്ഷ്മി. സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന വാദിക്കുന്ന ഒരു കലാകാരിയാണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. എന്ത് പറയുന്നു? അതിലുപരി മലയാളം കണ്ട ഏറ്റവും നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഭാഗ്യലക്ഷ്മി ചേച്ചി. ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ നോക്കി കാണുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറാണ് ഭാഗ്യചേച്ചി. എഴുതിയ സ്വരഭേദങ്ങൾ എന്ന പുസ്തകം ഞാൻ 3 വർഷം മുമ്പാണ് വായിക്കുന്നത്. ഇത്രയും ഫ്രാങ്ക് ആയിട്ട്, ഓപ്പൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ബയോഗ്രഫി ഞാൻ മലയാളത്തിൽ അധികം വായിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അഭിമാനം കൂടി എനിക്ക് ഭാഗ്യശേഷി നിൽക്കുമ്പോൾ ഇവിടെ തോന്നുന്നുണ്ട്. ലാൽ, ഞാൻ ഭാഗ്യലക്ഷ്മി ആദ്യമായിട്ട് കാണുന്നത്, ഞങ്ങൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന, ഞാൻ സിദ്ദിഖിയൊക്കെ വർക്ക് ചെയ്യുന്ന നോക്കത്താ ദൂരത്ത് കണ്ടെന്നിട്ട് എന്ന് പറയുന്ന സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ടാണ്. അന്ന് ആണ് ആദ്യമായിട്ട് ഒരു സിനിമയുടെ ഡബ്ബിംഗ് എന്ന് പറയുന്നത് കാണുന്നത്. അത് ആദ്യമായിട്ട് കാണുന്നത് ഭാഗ്യലക്ഷ്മിയിലൂടെയാണ്. ശരിക്കും ഞെട്ടിപ്പോയൊരവസ്ഥയായിരുന്നു. മലയാളം അറിയാൻ പാടില്ലാത്ത നാദിയ മൗദു അഭിനയിച്ച് കഴിഞ്ഞിട്ട് അതിന് ഭാഗ്യലക്ഷ്മി ശബ്ദം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു ഒരു ഉയരങ്ങളിലേക്ക് പോകുന്നൊരു പോക്ക് ഞങ്ങൾ അത്ഭുതത്തോടെ കണ്ടതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത് ഭാഗ്യലക്ഷ്മി ഒരു വലിയ കാര്യം ചെയ്തു. പെൺകുട്ടികളുടെ, സ്ത്രീകളുടെയൊക്കെ, അവർക്ക് ഏറ്റവും വിലപിടിപ്പായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അവരുടെ മുടി. ഭാഗ്യലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും, കാരണം ഭാഗ്യലക്ഷ്മിയെ അതിസുന്ദരിയാക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ നീണ്ട ഇടതൂർന്ന മുടി. ആ മുടി ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് മുറിച്ചു നൽകി. പക്ഷേ ഇവിടെയും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ ആ കാര്യത്തിലും ഒരുപാട് പേര് ഭാഗ്യലക്ഷ്മി അത് പരസ്യത്തിന് വേണ്ടി ചെയ്തതാണെന്നും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാനായിട്ട് ഭാഗ്യലക്ഷ്മിയും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ ഞാൻ ഉടനെ ഭാഗ്യലക്ഷ്മിയെ വിളിച്ചിരുന്നു. അതെല്ലാം വിട്, അത് വേറെ ആളുകളുടെ ജോലി. നമ്മൾ നല്ല ഉദ്ദേശത്തോടെ, നല്ല മനസ്സോട് ചെയ്യുന്നതിന് അതിന് തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട്. അതുണ്ട്. വളരെയധികം സന്തോഷം ഈ വേദിയിൽ ആദ്യമായി ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ. ചിരിച്ച് സന്തോഷത്തോടുകൂടി പോയി കിടന്ന് ഉറങ്ങാനായിട്ട് ഒരുപാട് പേരെ സഹായിക്കുന്ന, ഒരുപാട് പേരെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നത്. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ സമൂഹത്തിന് കാണിച്ചു കൊടുത്തതും സിനിമാ രംഗത്തേക്ക് കാണിച്ചു കൊടുത്ത ഒരു വലിയൊരു പ്രോഗ്രാമാണ് കോമഡി സ്റ്റാർസ്. പിന്നെ ലാൽ നേരത്തെ പറഞ്ഞല്ലോ, ഭാഗ്യലക്ഷ്മി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട്, ആക്ച്വലി ഡബ്ബിങ് എന്താണ് എന്ന് പഠിച്ചത് ആ സിനിമയിൽ കൂടെയാണ്, നോക്കത്താ ദൂരത്തിൽ കൂടെയാണ്. ആദ്യമായിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുന്നത് ഏഷ്യാനെറ്റിൽ കൂടെയാണ്. ആ ഏഷ്യാനെറ്റാണ് യഥാർത്ഥത്തിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എന്നൊരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന സമൂഹത്തിന് കാണിച്ചു കൊടുത്തത് ഏഷ്യാനെറ്റ് എന്ന ചാനലാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഒരു സിനിമയിൽ നിന്ന് നേടിയതിനേക്കാൾ സന്തോഷമുണ്ട് സമൂഹത്തിലെ സ്ത്രീകളുടെ ശബ്ദമാവാൻ സാധിച്ചതിൽ. എനിക്ക് ഒരുപാട് സന്തോഷം. ഓക്കെ, അടുത്ത ചോദ്യം റിമിയോടാണ്. ഭാഗ്യലക്ഷ്മിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഭാഗ്യലക്ഷ്മി സപ്പോസ് പാർട്ടി സീറ്റ് നൽകുന്നു, ഭാഗ്യലക്ഷ്മി MLA ആവുന്നു, ഭാഗ്യലക്ഷ്മിയെ മന്ത്രിയാക്കാനും പാർട്ടി തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക, ഏത് വകുപ്പ് കൊടുക്കാനാണ് റിമിക്ക് താല്പര്യം? അല്ലെങ്കിൽ ഏത് വകുപ്പ്? പൊതുമരാമത്ത്. പൊതുമരാമത്ത്. അതെന്താ? അല്ല, അതാണ് എന്റെ പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് വന്നത്. പൊതുവായിട്ടുള്ള എല്ലാ പൊതുവായിട്ട് സ്ത്രീകളുടെ ഒരു മരാമത്ത്, അതാണ് ഉദ്ദേശിച്ചത്. മീര, ഏത് വകുപ്പ് കൊടുക്കാം ഭാഗ്യലക്ഷ്മി? ഞാനാണെങ്കിൽ ഭാഗ്യ ചേച്ചിക്ക് സ്പോർട്സ് മിനിസ്റ്റർ ആക്കും, പരിഗണിക്കുന്നതാണ്. ലാൽ, ഏത് വകുപ്പ്? സ്വന്തം അഭിപ്രായങ്ങൾ പുറത്തേക്ക് എടുക്കാനും ഒക്കെ മന്ത്രിയും MLA ഒന്നും ആകാതിരിക്കുന്നതാണ് നല്ലത്. രാഷ്ട്രീയമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ. ഞാൻ ഇവരുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതിന് ഭാഗ്യലക്ഷ്മിയെ മുഖ്യമന്ത്രി ആക്കണം. ഇവരത് പറഞ്ഞില്ല. പിണറായി സാറ് സമ്മതിക്കോ? അപ്പൊ റിയാലിറ്റിയിലോട്ടൊക്കെ എത്തി കേട്ടാ റിമി. ഇനി ഭാഗ്യലക്ഷ്മിക്ക് ഏത് വകുപ്പിനെ മെച്ചപ്പെടുത്തണമെന്നാണ് ആഗ്രഹം? സമൂഹത്തിലുള്ള ഏത് വിഷയവും
ധൈര്യത്തോടു കൂടി സംസാരിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയായി ജീവിച്ചു പോകണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇത്തവണ എന്താണ്? അല്ല, നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു കുരുക്കായിട്ടാണ് വരുന്നത്. ഇന്നിപ്പം കോമഡി സ്റ്റാൻഡ് വേദിയിൽ അഭിനയ പ്രതിഭകൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു ചെറിയ ഇംപ്രൊവൈസേഷൻ ആവാം സർ. ഒരു കുഞ്ഞ് സാധനം. എന്താണ് മാറ്റർ? എന്താണ് മാറ്റർ എന്ന് വെച്ചാൽ, മാട്ടുപ്പെട്ടിയാണ് സ്ഥലം. മാട്ടുപ്പെട്ടി അവിടെ അനധികൃതമായിട്ട് പിന്നെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും, മാഡം അത് ജീവിക്കുന്ന ആളാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്, ലാൽ സാർ ഒരു സാമൂഹ്യ പ്രവർത്തകം. അതായിട്ട് ലാലിന്റെ സപ്പോർട്ടാണ്. അതെ. അപ്പൊ റിമിയുടെ റോൾ എന്താണ്? റിമിക്ക് തൊഴിലാളി അല്ലല്ല, ഐ എസ് കാരിയുടെ, ഒരു ജില്ലാ കളക്ടറുടെ അനുയോജ്യമായ ക്യാരക്ടറിന്. സാറ് പക്ഷെ പിന്നെ ശ്രമിച്ചു നോക്കിട്ട് നടക്കാത്തൊരു റോളാണ് സാറിനുള്ളത്. എന്താണ്? എം എൽ എയുടെ റോള്. അപ്പൊ ഓക്കെ, ഇവര് ഇവിടെ അനധികൃത കൺസ്ട്രക്ഷൻ നടക്കുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്കഷൻ ഇവര് തമ്മിൽ. അപ്പോഴത്തേക്കും സബ് കളക്ടർ വരുന്നു, രണ്ടാമത് ഞാൻ വരുന്നു, സാർ വരും. ഞാൻ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കഥാപാത്രമാണ്. ഓക്കെ, റെഡി. നല്ല ഭാഗ്യ, നമ്മളൊന്നും വിചാരിച്ചാൽ നന്നാവുന്നില്ല. ഇവിടെ കഷ്ടമാണെന്ന് നോക്കൂ, ഇങ്ങനെ നാട് നശിപ്പിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? നമ്മള് നമ്മുടെ കാര്യം നോക്കിയിട്ട് ജീവിക്കുന്ന നല്ലതല്ല. ഇങ്ങനെയല്ലേ നമ്മുടെ നാട്ടില് പുഴകളില്ലാതെയാവുന്നു, വയലുകൾ ഇല്ലാതെയാവുന്നു. ഇങ്ങനെ ഓരോരുത്തർ മണലും വാരി വയല് നികത്തി കെട്ടിടവും പണിതുകൊണ്ടിരുന്നാ എന്ത് ചെയ്യും നോക്കൂ. നമ്മൾ ഇതിനെതിരെ നമ്മൾ പോരാടിയേ പറ്റൂ. നമ്മള് നമ്മുടെ കാര്യം നോക്കി ജീവിക്കാന്ന് പറഞ്ഞാൽ അത്ര ശരിയായ കാര്യമല്ല. കളക്ടർ വരാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു, വരുവോ? അല്ല മാഡം, ഞങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു തമിഴൻ എം എൽ എയും പാർട്ടിയെ കൂടിയിട്ട് കണ്ടില്ലേ, ഫുൾ കൺസ്ട്രക്ഷനാ. ഇതൊന്നും നിയമപരമായിട്ടുള്ളതല്ല. ആകെപ്പാടെ ഈ നാട് നശിപ്പിച്ചോണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങൾ ഒന്നും കൊണ്ടും ധൈര്യപ്പെടണ്ട, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മലയാളം കുറച്ച് വീക്കാണ് അറിയാലോ, ഞാൻ അധൈര്യപ്പെടണ്ട. പക്ഷെ മലയാളം ഇംഗ്ലീഷ് ഒന്നും അല്ല ഇവിടുത്തെ ടോപ്പിക്ക്. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവൾ, അതാണ് ഞാൻ. ഹലോ ഹലോ ഹലോ, എം എൽ എ രവീന്ദ്രനാണ്. എന്താണ്? ഏത് സബ് കളക്ടർ? അവളെ പോകാൻ പറ. നീ എവിടത്തെ സബ് കളക്ടർ? എന്താടി പോടി, നിനക്ക് ബോധം ഉണ്ടാടി? നാ മാട്ടുപ്പെട്ടി എം എൽ എ. എന്താടി നീ നോക്കണ്ട, നീ ഒന്നും നോക്കണ്ട. നില്ലേ, ഒരു കാര്യം മനസ്സിലാക്കുക. നീയൊക്കെ ഐ എ എസ് എഴുതിയെടുത്തിട്ടുണ്ടാവും. നാനേ ഇവള് വന്ന് ഒന്നാം ക്ലാസ് ഒരു കൊല്ലം, രണ്ടാം ക്ലാസ് ഒരു കൊല്ലം, മൂന്നാം ക്ലാസ് ഒരു കൊല്ലം, നാ ഓരോ ക്ലാസ്സും 5 കൊല്ലം പഠിച്ചു അറിയാമോ? നാ മണൽ വാറും. വിടു വിടു വിടു, എല്ലാത്തിനും നാ തൂക്കി അകത്താക്കും. നാം പുഴ വക്കില് നീ കൺസ്ട്രക്ഷൻ ചെയ്യും. ഇവൾ ആര്? ഈ സബ് കളക്ടർ എടി, നീ എന്താടി? നീ നോക്കി പേടിപ്പിക്കാത്തടി. നാ മാട്ടുപ്പട്ടി എം എൽ എ രവീന്ദ്രടി. അപ്പുറം കോണ്ടാക്ട് പണ്ട്. എന്ത് കാര്യം പറ? ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കും. ഈ എം എൽ എ രവീന്ദ്രൻ വിചാരിച്ചാൽ ഇവിടെ നടക്കും. ഈ സബ് കളക്ടർ നിന്നെ നാളെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യൂടെ. എന്റെ കൂടെ ഗവൺമെന്റ് ഉണ്ടടി. അതേപോലെ കണ്ടുപിടിക്ക്. നിന്റെ ജാഡ ഒന്നും വേണ്ടടി, സബ് കളക്ടറാ. എവിടത്തെ സബ് കളക്ടറി? ഞാനിങ്ങനെ അനാവശ്യ സ്ഥലത്ത് ഒച്ച എടുക്കാറില്ല. അധികം മുത്തു, അവിടുത്തെ കൺസ്ട്രക്ഷൻ ഒക്കെ സ്റ്റാപ്പ് ചെയ്തേ കേട്ടാ. ഇത് നമുക്ക് പറ്റിയ ഏറിയല്ല. ഓക്കെ, മിസ്റ്റർ പാണ്ഡിരാജ്. പാണ്ഡിരാജ് അല്ല, രവീന്ദ്രൻ, എം എൽ എ രവീന്ദ്രൻ. ഓക്കെ, നമ്മുടെ സർക്കാർ വണ്ടി വെളിയിൽ വെയിറ്റിംഗ് ആണ്. ആ വണ്ടി തന്നെ കയറിപ്പോളൂ. എന്താ, ഏത് വണ്ടിയാണ്? ആംബുലൻസ്. അയ്യോ, എന്റെ ഭാര്യ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ, ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടാവുമെന്ന്.
അപ്പൊ ഞാൻ പലപ്പോഴും കളിയാക്കാറുണ്ട് ഭാഗ്യലക്ഷ്മി, ഈ സ്കിറ്റിൽ മെസ്സേജ് വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും പരസ്പരം നല്ല രീതിയിൽ പെരുമാറണം. അത് വലിയവനായാലും ചെറിയവനായാലും അത്രയോ. ഭാഗ്യലക്ഷ്മി എടുക്കുന്ന പെയിൻസ് എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകാനുള്ള ഒരു അവസരമാണ്. ഞങ്ങളിവിടെ ഒരു ചെറിയ പീസ് ദേവാസുരം എന്ന ആ ക്ലാസിക് ഫിലിമിന്റെ ഒരു പോർഷൻ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഡബ് ചെയ്യുന്നത് എന്ന കാഴ്ച, ആ അനുഭവം പ്രേക്ഷകരുമായി നമുക്കൊന്ന് പങ്കുവയ്ക്കാം. ഓക്കെ, കുറെ വർഷമായി, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, മതി മതി, ഇത്രയും മതി, മിടുക്കി തകർത്ത് കളഞ്ഞു. ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. അതെ, വലിയ ആളല്ലേ നിങ്ങൾ, പേര് കേട്ട അച്ഛന്റെ പേര് കേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എൻ്റെ ഉള്ളിലും ഉണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെ എനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ ഒരു ആഭാസന്റെ മുമ്പിൽ ചിലങ്ക കിട്ടി ആടിയപ്പോൾ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക അണിയാനുള്ള യോഗ്യതയില്ല. ഉള്ളിൽ ഒരായിരം മുള്ളുകൾ കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഇതാ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ്. എന്നേക്കുമായി മാത്രമേ ഇതുപോലൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റത്തുള്ളൂ. അതെ അതെ, തീർച്ചയായിട്ടും. ഡബിംഗ് എന്ന് പറയുന്നത് അഭിനയമാണ്, അല്ലാതെ ഡബിംഗ് മാറ്റി നിർത്തുന്ന ഒരു കല. ഭാഗ്യലക്ഷ്മിയെ ഈ വേദിയിൽ ഗസ്റ്റ് ആയി കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. വളരെ സന്തോഷം ഭാഗ്യലക്ഷ്മി. കവിതകൾ പഠിക്കുന്നു, കുളു കുളു തിന്നു കാറ്റും വീശുന്നു, സില നേരം സില 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 എന്ന സിരിവിരി പടപട തുടിക്കുന്നു, എങ്കും ദേഹം കൂസുന്നു, ചിന്ന പെൺ പെണ്ണല്ല വന്ന പൂന്തോട്ടം, കൊട്ടട്ടും തീളം താനറ്റ് കാതൽ തീരോട്ടം, വളയോസൈ കലകല കലവന കവിതകൾ പഠിക്കുന്നു, കുളു കുളു തിന്നു കാറ്റും വീശുന്നു, சின்ன பெண் பெண்ணல்ல வண்ண பூந்தோட்டம், கொட்டட்டும் மேலந்தான் என்று காதல் தீரோட்டம், வளையோசை கலகல கலவன கவிதைகள் படிக்கிறது, குழு குழு தென்ற காற்றும் வீசுது, சில நேரம் சில 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 என சிறு விரிபடபட துடிக்கிறது, எங்கும் தேகம் பூசுது. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം ആയൂർ തേവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സും അധ്യാപകരുമാണ്. സ്വാഗതം. നാല് പെമ്മക്കളുണ്ട്, എന്നാലും ഒരേ ഒരു ആൺകുട്ടി കൂടി വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ടീം ലക്കി സ്റ്റാർസ് ആണ് പെർഫോമൻസിന് വേണ്ടി വേദിയിലെത്തുന്നത്. എങ്ങും പോയേക്കരുത്, വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പണ്ടത്തെ കാലത്ത് ഓരോ വീട്ടിലും 10-12 പിള്ളേരുണ്ടോ നിനക്കറിയാവോ? അതെന്നെ കാരണം എന്നറിയോ? ഇന്നത്തെ പോലെ നമ്മള് മൊബൈലോ വാട്സപ്പോ സീരിയലോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഓരോ ഗാർഹിക വിനോദം അത്രയായിട്ട് കൂട്ടിയ മേലുണ്ട്, വേറെ സംഭവങ്ങളൊന്നുമില്ലത്. ഒരു സ്ത്രീയുടെ ബാധയാണ്, അതങ്ങനെ മനസ്സിലായി. കണ്ട, നാണം വന്നിട്ട് കളം വരയ്ക്കുന്നത് കണ്ടാ. എടാ മോനെ, ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത എങ്ങാണ് ഒരു നെഹ്റു ട്രോഫി വള്ളം കളിക്ക് ഇവിടുന്ന് ഒരു ടീമുമായിട്ട് നീ പോയാ മതി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. Oh,
ഫാമിലി റൗണ്ടുമായി ഓൺ സ്റ്റേജ് എത്താൻ പോകുന്നു കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ദി ലക്കിയസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. നിങ്ങളിപ്പോൾ ശരിക്കും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇതൊരു ഡാൻസ് സ്കൂളാണോ എന്ന്. ഇത് സജിയും അദ്ദേഹത്തിൻ്റെ പെൺമക്കളുമാണ്. ആൺകുട്ടി എന്ന സജിയുടെ സ്വപ്നത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ പെൺകുട്ടികൾ. സജിയുടെ സ്വപ്നം സഫലമാകുമോ ഇല്ലയോ എന്ന് ഇനി കണ്ടറിയാം. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഈ മാസം മൂന്നായാലും ഡോക്ടർ നിന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലേ നീ ഇതിന് പുറത്തിറങ്ങി നടന്നു. അതല്ല, കൂട്ടുകാരികളൊക്കെ ചോദിക്കുക ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും മൂന്നും നാലും പ്രസവിക്കോ ഒന്നോ രണ്ടിലോ നിർത്തിക്കൂടെ എന്ന്. എന്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോയി. ഇതൊക്കെ നമുക്ക് ദൈവം തന്നെയല്ലേ മോളെ. അതന്നെയാ എന്റെ കൂട്ടുകാരി എന്നോട് പറയുന്നത്. ദൈവത്തിന് വേറെ പണിയൊന്നും ഇല്ലേ എന്ന്. എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട് അറിയാവോ. എന്താഗ്രഹം? മടിയിലൊരാൺ പൂവിനെത്താ അതിനമ്പാടിച്ചന്തം അതിനഞ്ജനവർണം അമ്പാടിച്ചന്തം അതിനഞ്ജനവർണം ആ കവിളിൽ അഴകു വിരിയും അറുകിലും ഓരുമ്മ. എനിക്ക് എന്റെ ജാതകത്തിലുണ്ട് എനിക്കൊരു ആൺകുഞ്ഞുണ്ടായ അവനിലൂടെയാണ് എന്റെ വളർച്ച. നിങ്ങൾക്കത് വളർച്ചയായിരിക്കും, എനിക്കിതൊരു തളർച്ച. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇനി പണ്ടത്തെ കാലത്ത് ഓരോ വീട്ടിലും 10-12 പിള്ളേരുണ്ട്, നിനക്കറിയാവോ. അതെന്നെ കാരണോ അന്ന് തിരക്കില്ലായിരുന്നു. ഒരു വീട്ടില് 10-12 മക്കളുണ്ടായിട്ട് ആ വീട്ടിൽ ഒരു തിരക്കൂല്ലേ? ആ വീട്ടില് തിരക്കുണ്ടാവുന്ന കാര്യമല്ല പറഞ്ഞത്. ഇനി അന്നത്തെ ജീവിത ശൈലിയില് തിരക്കില്ലായിരുന്നു. പോരാത്തതിന് ഇന്നത്തെ പോലെ നമ്മള് മൊബൈലോ വാട്സപ്പോ സീരിയലോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഒരു ഗാർഹിക വിനോദം അത്രയായിട്ട് കൂട്ടിയ മേലുണ്ട്, വേറെ എന്റെ സംഭവങ്ങളൊന്നും ഇല്ലത്. ചേട്ടാ ചേട്ടാ, നിന്റെ ഈ തോണ്ടലാണ് എല്ലാത്തിനും വിഷയം ഉണ്ടാക്കാറിയാവോ. അത് ശരി, അപ്പൊ ഞാൻ തോണ്ടുന്നാണ് കുഴപ്പം. ഞാൻ തോണ്ടുന്നില്ല. എന്റെ കുഞ്ഞു ആവാ, എന്റെ മോൻ, എന്റെ മോൻ. എന്നാ ചെയ്യുന്ന മക്കളെ? എല്ലാരും വന്നേ സ്കൂളിൽ വന്ന് സാറന്മാരെ വഴക്ക് കേൾക്കാൻ പറ്റില്ല. എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. പഠിക്കാനുള്ള പഠിച്ചോ. മര്യാദക്ക് പഠിച്ചിട്ട് എല്ലാത്തേന്ന് മേടിക്കും കേട്ടോ. ചോദ്യം ചോദിക്കാൻ പോണം. ഷുഗർ ഉണ്ടാകുന്ന എന്തിൽ നിന്ന്? ചോറിൽ നിന്ന്. ചോറിൽ നിന്നോ? ചോറിൽ നിന്നാണ് ഷുഗർ ഉണ്ടാവണേ. അയ്യോ, അന്ന് അച്ഛന്റെ ഒരു ഡോക്ടർ പറയുന്ന ഞാൻ കേട്ടല്ലോ. ഈ ചോറിൽ നിന്നാണ് ഷുഗർ ഉണ്ടാകുന്നത്. അയ്യോ, ആ ഷുഗർ എന്ന് പറഞ്ഞാൽ എന്റെ അസുഖം. എന്റെ ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര. ഇത് കരിമ്പിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കരിമീനിന്നോ? കരിമീനിൽ നിന്നാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ചൈന. വെരി ഗുഡ്. ഈ ചൈനയിലെ ജനസംഖ്യ കൂടാൻ എന്താണ് കാരണം? അവിടെ ഉള്ളവരുടെ മുഖം ഒരുപോലെയല്ലേ അച്ഛാ, അതുകൊണ്ട് എണ്ണയോനെ തന്നെ വീണ്ടും വീണ്ടും എണ്ണി കാണും. അതായിരിക്കും ശരിക്കും കാരണം. നീ എളുപ്പം പഠിച്ച് ഇവിടെ വന്നേ, ഇവിടെ വന്നേ. കണക്ക് പരിശീലിച്ചയുടെ ഗുണനപ്പെട്ടിക്ക് 1000, 2000, 3000. എടി, 0 എത്ര കുണിച്ചാലും 0 അത് മനസ്സിലാക്കണം കേട്ടോ. മോക്കെ നീ എന്നെ കണക്കാൻ പഠിപ്പിക്കാം. എടി, 1 കിലോ മാങ്ങയ്ക്ക് 10 രൂപ, 1 കിലോ ഉപ്പിന് 10 രൂപ, 1 കിലോ മുളകിന് 10 രൂപ, മൂന്നും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? ചമ്മന്തി. ചമ്മന്തി ഉറക്കേ. ഹലോ 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 ഹലോ. അയ്യോ, എനിക്ക് ചെവി കേൾക്കാം. അങ്ങ് പോ, അത് വരുന്ന പടി. നമസ്കാരം. അതെ, ഞാൻ സെൻസസ് എടുക്കാൻ വന്ന ഗൃഹനാഥയാണല്ലേ. ഇതാരാ മൂത്ത മോനെ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിക്കരൊട്ടോണ്ട് ഇവിടെ വന്ന് നിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നമ്മുടെ വീടല്ല, അതുകൊണ്ട് മാത്രല്ല, നമ്മള് പിള്ളേര് മാത്രല്ല, അതുകൊണ്ട് ഞാൻ നിക്കരിട്ടത്. പിള്ളേർക്ക് എന്റെ ഭർത്താവാ. എന്താ പേര്? എത്ര സജിയാ? 1 സജി ഉള്ളു. എന്താ ജോലി? ഇതൊക്കെ തന്നെയാ ജോലി. ജോലി എന്താണ്? കണ്ടുപിടിപ്പ് പോണു. ഓ ശരി ശരി.
അപ്പൊ എത്ര പിള്ളേരെ നിൽക്കുള്ളത്? എത്ര പിള്ളേർ? ഒന്ന് രണ്ട് മൂന്ന്. എത്ര അടി? ഒന്ന് പറഞ്ഞു ചെറിയ കൺഫ്യൂഷൻ. ഒരു മിനിറ്റ്. കവി തുടരും. എനിക്ക് ആങ്ങുഞ്ഞു വേണമെന്ന് എന്റെ ഭയങ്കര ആഗ്രഹമാണ്. ഇതിനകത്ത് കിട്ടിയില്ലെങ്കിൽ അത് തുടർന്നേ പറ്റൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് മീൽസ്. പിള്ളേർക്ക് ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഈ നല്ല കുത്തിരിയുടെ ചോറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ. സ്ത്രീ എത്ര, പുരുഷന്മാരെത്ര? ഇവിടെ മൊത്തത്തിൽ സ്ത്രീകളാണ്. അതെ, എനിക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്റെ പൊന്നു സാറേ, പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ലെന്ന് തന്നെയല്ല ഞങ്ങൾ എന്തോന്ന് കയറി ഇറങ്ങിയോ. ഇത്രയും പെമ്പിള്ളേരുള്ള വീടാ, ഒരു പ്രോത്സാഹനം തരാൻ പറ്റില്ല. പ്രോത്സാഹനം കൊടുക്കാൻ എന്തൊരു ഐ പി എൽ മാച്ച്. അതല്ലെന്ന്, ഈ പെമ്പിള്ളേർ കൂടുതലുള്ളവർക്ക് സർക്കാർ എന്തൊക്കെയോ ഒരു പദ്ധതികൾ ചെയ്യുന്നുണ്ടല്ലോ. അത് ആരോഗ്യ വകുപ്പിൽ നിന്നുണ്ടാവും കേട്ടാ. സുഹൃത്ത്, എന്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ ഇതിന്റെ അടിയിൽ എൻഡ് എന്ന് എനിക്കൊന്ന് എഴുതണം. ഒരു ആഗ്രഹമാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിജൃംഭിതനായിട്ട് പോണോ? നിങ്ങൾ എന്നെ നാണം കെടുത്തോ? നിങ്ങൾ എങ്ങനെ എല്ലാവരും മുമ്പിൽ എന്നെ നാണം കെടുത്തു? എന്നെ നാണം കെടുത്തു? ഇത് തമ്മിൽ വിഷയമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് ഉറപ്പാണ് ഇത് മോൻ തന്നെയാണ് വയറ് കണ്ടാ എനിക്കറിയാന്ന്. പിന്നെ പുറത്തു നോക്കി അറിയാനായിട്ട് ഇത് ഫിഷ് ടാങ്ക് ആണല്ലോ. എടി, അങ്ങനെയല്ലെന്ന് എനിക്ക് വയറ് കണ്ട അറിയാൻ പറ്റുന്നു. ഞാൻ വിളിക്കട്ടെ. മോനെ, ഓ വാവച്ചേ, എന്തോ എന്തോ പാക്കൂട്ടി എന്നെ കഴിക്കാൻ വേണ്ടേ? പുട്ടും കടലേ. ഇപ്പോഴും വലിയ വലിയ ഉണ്ടാകാതെ പുട്ടും കടലില്ല. അപ്പൊ മോൻ എന്നെ ഓർമ്മയുണ്ട്. പിന്നെ എന്റെ കുടപ്പുറപ്പിന്റെ എനിക്ക് ഓർമ്മയില്ല. എടാ, എത്ര നാളെയാണ് നീ ഇങ്ങോട്ട് താമസം മാറിയിട്ട്? അത് കുറച്ച് നാളെ. എടാ, ഇത്ര നാളെടുത്ത് നമ്മുടെ തറവാട്ടിലോട്ടും തിരിഞ്ഞു നോക്കിയോടാ. അതെന്നാ വർത്താനാ ചേട്ടനാ പറഞ്ഞേ? എന്താ ഇവിടുന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റുന്ന ദൂരത്തിലാണ് തറവാട് ഇരിക്കണേ. എന്നെ കൂടെ വെച്ച് നോക്കിയാലും കാണാൻ പറ്റില്ല. എടാ, അച്ഛനും അമ്മയും കൂടെ വന്നിട്ടു. അച്ഛനും അമ്മയും കൂടി വരാൻ പോകുന്നു. അച്ഛനും അമ്മയും കൂടി വരാൻ പോകുന്നു. സന്തോഷിച്ചു. സന്തോഷം, വലിയ സന്തോഷം. ഇവിടെ ഉള്ള നാലെണ്ണത്തിന് തന്നെ എനിക്ക് മേക്കാൻ പറഞ്ഞ പാടെ എനിക്കറിയുള്ളൂ. ഇനി രണ്ടെണ്ണത്തിനും കൂടി ഇവിടെ കെട്ടിയെടുത്താലേ എന്റെ വായിലുള്ളത് കേക്കരുതേ. അച്ഛനും അമ്മയും വരുമ്പോ എന്താണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നവൾ ചോദിക്കുമായിരുന്നു. അച്ഛനും അമ്മയും വരുമ്പോ നല്ല പോലെ നോക്കിക്കോണം. പിന്നെ അവരിങ്ങോട്ട് വരുന്ന നിന്റെ കൂടെ രണ്ടു മൂന്ന് ദിവസം നിക്കാൻ വേണ്ടിട്ടാ വരുന്നത്. അതിന് എന്റെ അച്ഛനും അമ്മയല്ലേ രണ്ടോ മൂന്നോ വർഷം സുഖമായിട്ടോട് ചോദിച്ചോട്ടത്. ഈ രണ്ടോ മൂന്നോ വർഷമൊക്കെ ജീവിക്കുമ്പോ ബോറടിച്ചു പോകും. രണ്ടു ദിവസം കഴിയുമ്പോ ചേട്ടൻ തന്നെ ഒന്ന് കൊണ്ടുപോകും. എനിക്കൊരു പരാതി ഇല്ല. രണ്ട് ദിവസം നിർത്തിയാ മതി. അതിപ്പോ ഞാൻ ഇങ്ങോട്ട് വരാം. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബേളകം ഉണ്ടാക്കാതെ മനുഷ്യ എന്തൊരു നാണക്കായിട്ടതിന് അവൻ എന്നെ എത്ര മേടിച്ചേക്കുന്നത്? 150 രൂപ മേടിച്ചേക്കുന്നു. അവനടുത്ത് ചോദിച്ച പാവം പറയാ, പെട്രോളിന് വില കൂടിയില്ലേ അമ്മാവ, അതുകൊണ്ടാണെന്ന്. അയാള് പറഞ്ഞ ശരിയല്ലേ? പെട്രോളിന് വില കൂടിയത് അയാളാണ്. ഇനി പെട്രോളിന് വില കൂട്ടിയവന് അടുത്ത് പോയി ചോദിക്കണം, അല്ലാതെ പാവപ്പെട്ട എന്റെ ചോദിക്കേണ്ടത്? ആ കാശുണ്ടാക്കുന്നതിന് തന്നെ നിനക്കൊന്നും മനസ്സിലാവത്തില്ല. അത് എനിക്ക് മനസ്സിലാവത്തോളൂ. അമ്മാച്ചാ. അമ്മാച്ചനോ? അമ്മാച്ചാന്ന് വിളിക്കുന്നോളാ. വന്ന സ്ഥിതിക്ക് അച്ഛനും അമ്മയോടും ഞാനൊരു സന്തോഷ വാർത്ത അങ്ങ് പറയാൻ പോവാ. അയ്യോ മക്കളെ, നിനക്ക് ജോലി കിട്ടിയാ? ഇവക്ക് ജോലി കിട്ടിയാ? മോളെ, നിനക്ക് എവിടാ ജോലി കിട്ടിയത്? ജോലി കിട്ടിയതല്ലേ പിന്നെ? അവള് പിന്നെ ഗർഭിണിയാണ്. അതെന്നെ അമ്മക്കൊരു സന്തോഷം ഇല്ലാത്ത. സന്തോഷിക്കാൻ എന്നാടാ, ഇത് കടിഞ്ഞൂൽ പേറാണ്. അച്ഛന് സന്തോഷാവും. എടാ, പുതുമഴയാണെങ്കിൽ സന്തോഷിക്കാം. ഈ പേമാരി എങ്ങനെടാ സന്തോഷിക്കുന്നത്? കുഞ്ഞുങ്ങളൊക്കെ എന്തിയാടാ? പിള്ളേരെ മുത്തശ്ശനെ മുത്തശ്ശി വന്നു ഇങ്ങോട്ട് വന്നേ. അയ്യോ, അവൾ അങ്ങനെ ആരും അടുത്തും പോവില്ലെന്നേ. എപ്പോഴും എന്റെ കൂടാ. ഞാനെല്ലാം അടുത്തും പോവും.
പിന്നെ ഇതാരാണെന്ന് മനസ്സിലായോ? ആരാ? എടി, നീ ആ മുഖം വെച്ച കുഞ്ഞിന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചപ്പോ കുഞ്ഞു പേടിച്ചു പോയതാ. ഞാൻ ചോദിച്ചു, ഞാൻ കാണിച്ചു തരാം. ആ മക്കളെ, ഇതാരാന്ന് മനസ്സിലായോ? ആരാ? ക്രിസ്മസ് അപ്പൂപ്പൻ. ക്രിസ്മസ് അപ്പൂപ്പനോ? ക്രിസ്മസ് അപ്പൂപ്പനല്ല, അപ്പൂപ്പന അമ്മയാട്ടോ. എടാ മനസ്സിലാവണേ, വല്ലപ്പോഴും കൂടി ഞങ്ങളെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണം. എടാ നിന്റെ മൂത്ത മോൾ എന്തു ചെയ്യടാ? ഞങ്ങൾ വന്നിട്ട് എത്ര നേരം ഇവളെ ഇങ്ങോട്ടൊന്ന് കണ്ട പോലും. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം നന്നായിട്ട് പോകുന്നു. പഠിത്തമൊക്കെ എങ്ങനെ? പഠിത്തമൊക്കെ കുഴപ്പമില്ല. എന്റെ കുഞ്ഞ, നീ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാവുന്ന മാറ്റി വെക്ക്. എന്താണടാ ഇത്? എന്റെ അമ്മ അമ്മക്ക് അറിയാമല്ലോ ഇന്നത്തെ കാലഘട്ടത്തിന് ഒരു പോക്ക്. ഈ മൊബൈലിനകത്ത് ഇപ്പോഴെന്ന് വെച്ചാൽ രാജാവ് അറിയാവോ? അപ്പൊ നീ ആര്? മന്ത്രിയാ? അല്ല, ഞാൻ കുതിരപ്പട്ടാളത്തിനെക്കൊണ്ട് കുതിര വരലിട്ടു. എന്റെ അമ്മ ഈ മൊബൈലിനെ എനിക്കറിയാമല്ലാട്ട് ഓരോ കാര്യങ്ങളും ഞാൻ ഇവരോട് ചോദിച്ചാ പഠിക്കണേ. ഇപ്പൊ ഇപ്പോഴത്തെ പഴയ കാലമല്ലോ, എല്ലാ കാര്യങ്ങളും ഇതിലൂടെയല്ലേ നടക്കണേ. നമ്മുടെ ഈ ലോകത്തിൽ എന്ത് കാര്യം വേണേലും ഇതിനകത്ത് നിന്ന് എടുത്തു തരുള്ളൂ, അറിയോ? ആണോ? ആ എന്നാ രണ്ടു ഗ്ലാസ് ചായ ഇനി എടുത്തു തരാൻ പറയണം. അതല്ല പറഞ്ഞേ, എന്ത് അറിവുകളും വേണമെങ്കിൽ ഇതിനകത്ത് എടുത്തു തരാൻ നമുക്ക് പറ്റൂന്നാ ഞാൻ പറഞ്ഞു. എടാ മോനെ, ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത് എങ്ങാണ് ഒരു നെഹ്റു ട്രോഫി വള്ളം കളിക്ക് ഇവിടുന്ന് ഒരു ടീമുമായിട്ട് നീ പോയാ മതി കേട്ടാ. അമ്മടുത്ത് നിന്നോണ്ട് അച്ഛനും വർത്താനം പറയല്ലേ കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനേ ഇവന്റെ കാര്യം നമ്മുടെ സ്വാമിജിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ചരട് ജപിച്ച് അവന്റെ അരയെ കെട്ടിയ അപ്പൊ നിൽക്കൂ ഇത്. അവന്റെ അരയിൽ ചരട് ഇട്ടിട്ട് കാര്യമില്ല, പിന്നെ വല്ല വടവ് ഉപയോഗിച്ച് രാത്രി അവന്റെ ജനലിൽ എങ്ങനെ കെട്ടിയിടണം, എന്നാലേ കാര്യം നടക്കും. അച്ഛനും അമ്മയും ഒരു കാര്യം ചെയ്തു, ഞങ്ങളുടെ മുറി ഒന്ന് കിടന്നു. അവിടെ കിടക്കണ്ട, അവിടെ കിടന്ന് ചൂടാവുക. ഭയങ്കര ചൂടാണ് മോക്കളെ മുറി കിടന്നു കേട്ടോ. അവര് ഇത്ര പ്രായവരല്ലേ, കിടന്ന വഴി തത്തോല കിടന്ന് തുടങ്ങി പഠിച്ചാൽ. അപ്പുറത്ത് വന്നപ്പോ ഇപ്പുറത്തൂടെ പോകുമ്പോ ഇതുവഴി വന്നിട്ട് അപ്പുറത്തൂടെ എല്ലാം ആരോ പറഞ്ഞു. എന്താ സ്ഥലം കാര്യാക്കടാ, ഞാൻ പോവാ പോവാ. മെസ്സേജ് വന്നതാ. എനിക്ക് മനസ്സിലായി ആ ടോൺ കേട്ടപ്പോ മൊത്തത്തിൽ പോക്കാണ്. മഞ്ഞ മൈന ഇങ്ങോട്ട് കയറിപ്പോയി. മഞ്ഞ മൈന എങ്ങോട്ട് കയറി ഉണ്ടാക്കി? ഈ അടുക്കള വഴി അങ്ങ് കയറിപ്പോയി. അടുക്കള വഴി പോയി? അത് കിട്ടുവാണെങ്കിൽ തരണേ. ഒരു മഞ്ഞ മൈന അങ്ങ് കയറിപ്പോയി. മഞ്ഞ മൈന? നിന്റെ വീട് എവിടെയാ? കബളിമുക്ക്. കബളിമുക്കോ? എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 4-5 കിലോമീറ്റർ കാണും. 4-5 കിലോമീറ്റർ കബളിമുക്കിൽ നിന്ന് ഒരു മൈന അത്രയും തെങ്ങും കവങ്ങും ഒരു ടവറും താണ്ടി ഈ വീട്ടിൽ വന്ന് കേറണമെങ്കിൽ ആ മൈനയുടെ ഉദ്ദേശം വേറെയാ മോനെ. അല്ല മൈന, ഓ പോ പോ പോ, ഒരാത്തമാരെ അറിയിക്കോളും മൈനയെ പിടിക്കാനായിട്ട്. നിവി, നിവി, ഹലോ ഹലോ, നിവി നിവി, ഞാൻ വന്ന്, ഞാൻ വന്ന് 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 വന്ന്. അവര് ഒഴിവാക്ക, എന്റെ നല്ലൊരു ഐഡിയ ഉണ്ടാണ്. ഇത് കണ്ട, അവര് കുടിക്കുന്ന ചായയിലോ പാലിലോ എല്ലാം കലക്കി കൊടുത്താ മതി, പിന്നെ അവരുടെ ശല്യം ഉണ്ടാവത്തില്ല. കുഴപ്പമൊന്നും ഇല്ല, ഇടക്കിടക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഇല്ല. നിന്നെ ശ്രദ്ധിക്കുമെന്ന് പിന്നെ പോകാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. ഒരു കാര്യം കൂടി, ഒരു കാര്യം കൂടി, നീ രാവിലെ ബീച്ചിൽ വരാന്ന് പറഞ്ഞാ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു? അതൊന്നും ശരിയാവില്ല, ഞാൻ വരത്തൊന്നുമില്ല. നമ്മള് കടലിന്റെ അടുത്തൊക്കെ പോയി ഇരുന്ന് ഒരു ബോൾ ഐസ്ക്രീം ഒക്കെ മേടിച്ച് ഒരു സ്പൂൺ ഇട്ടാണ്ട് ഞാൻ ആദ്യം കിരണ്ടി മോടെ വായി വെച്ചിരും. അപ്പൊ മോൾ ഐസ്ക്രീം കിരണ്ടി എന്റെ വായി വെച്ചിരണം. അപ്പൊ ഞാൻ പിന്നെയും കിരണ്ടി വായി വെച്ചിരും, പിന്നെയും കിരണ്ടി എന്റെ വായി വെച്ചിരണം. അപ്പൊ വീണ്ടും ഞാൻ കിരണ്ടും 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 കിരണ്ടി ചെച്ചരും കിരണ്ടി വെച്ചിരണം, കിരണ്ടി വെച്ചിരണം, കിരണ്ടി വെച്ചിരണം.
മറ്റേ കുറച്ചു പോയല്ലേ മൈന മഞ്ഞ മൈന അതിന്റെ ഒരു ഇണയും കൂടി ഇങ്ങോട്ട് കയറിപ്പോയി അങ്ങോട്ട് കയറിപ്പോയി അവന്റെ കിരണ്ടലും മൈനും എടി വല്യ മോളെ അപ്പൊ അവൻ ഇത്തിരി ചായ എടുത്തു വെക്ക് വല്യ മൈന എന്റെ ധ്യാന ദൃഷ്ടിയിൽ നാം ചിലതൊക്കെ കാണുന്നുണ്ട് സ്വാമി ഈ ധ്യാന ദൃഷ്ടി കാണുന്ന സാധനങ്ങളെ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോകാൻ വേണ്ടി നിൽക്കണം ഞാൻ നിന്റെ ആശാനാണ് നീ എന്റെ ശിഷ്യൻ ഒരാത്മാവ് കടന്ന് കറങ്ങുന്നുണ്ടല്ലോ അതെന്തെന്നറിയാമോ ഈ തൂങ്ങി മരിച്ച ആരെ ആത്മാവാണ് അതാണ് ഇങ്ങനെ കിടന്ന് കറങ്ങണം അവ കുതിരയുടെ മോഹം കൊണ്ട് വന്നേക്കുന്ന ശിഷ്യനാവാൻ ചായ കൊണ്ട് പോടെ പിന്നെ അപ്പൂപ്പനെ ചായ കുടിക്കാൻ അവർക്ക് അങ്ങനെ ഷുഗറുള്ളതാണ് അങ്ങനെ ചായ കുടിക്കാൻ ശരിയാവേ എന്ന് പറഞ്ഞില്ല കൊണ്ടുവച്ചു കൊണ്ടുവച്ചു നാം കുറച്ചു നേരമായി വന്നിട്ട് നമ്മളെ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല എനിക്ക് ആരെങ്കിലും അതിയിലേക്കാ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം താടൂ എണീച്ചോ സ്വാമി വന്നേക്കുന്നു അപ്പൊ എന്നെ വിളിച്ചു വരുത്തിയെന്റെ കാര്യം ദാണ്ട ഇതാ ഞങ്ങളുടെ മോൻ ഇവനെ നാലും പെമ്പിള്ളാരാ ഇപ്പോഴും അവള് ഗർഭിണിയാ പക്ഷെ അത് ഇനിയും പെൺകുഞ്ഞായി പോയാലേ ഇവൻ വീണ്ടും ഇത് ഞാൻ പറഞ്ഞല്ലോ സ്വാമിജി എടുത്ത് അതുകൊണ്ട് അതിനൊരു പ്രതിവിധി സ്വാമിജി കണ്ടെത്താം അല്ല ഇതിനു മുൻപ് വാദ ഒഴിപ്പിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് നാം വാദ ഒഴിപ്പിച്ചിട്ടുണ്ടോന്ന് നമ്മളെ പറ്റി ഞാൻ തന്നെ പൊക്കിപ്പറയണ ശരിയല്ലല്ലോ ശിഷ്യ എന്റെ കഥകളൊക്കെ ഒന്ന് പറഞ്ഞുകൊടു സ്വാമിങ്ക നമ്മൾ ഈ കുളക്കടവിൽ കെട്ടിട്ടിടിച്ച കഥ പറയണോ അതോ കോഴി മുട്ടിക്കാൻ പോയി പിടിച്ച കഥ പറയണോ അവന് ഏത് കഥ പറഞ്ഞു കൊടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ ഒരുപാട് വാദം ഒഴിപ്പിച്ചിട്ടുണ്ട് അതായത് മനസ്സിലത്താൽ സിനിമയ്ക്കകത്ത് ശോഭനയ്ക്ക് നാഗവല്ലി കുടുവില്ലേ അത് ഒഴിപ്പിച്ച ആരാണ് അത് സിനിമയില് പക്ഷെ സൈഡ് ഷൂട്ടിംഗ് ഇറന്നുകൊണ്ടിപ്പോ ഒഴിപ്പിച്ച ഞാനാണ് എന്നെ സിനിമയെ കാണിച്ചില്ല പിന്നെ വാസന്തയ്ക്ക് ബാധ കയറി അന്ന് ഞാൻ ഒഴിപ്പിക്കാൻ പോയി ആദ്യത്തെ ദിവസം ഒഴിപ്പിച്ചപ്പോൾ ബാധ പോയില്ല രണ്ടാമത്തെ ദിവസം ഒരു കടുത്ത പ്രയോഗം ചെയ്തു എന്നിട്ടും ബാധ പോയില്ല ഒരാഴ്ച അവിടെ നിന്നിട്ട് ബാധ ഒഴിപ്പിച്ചാൽ നോക്കി ബാധ പോയില്ല അവസാനം ആ ബാധയെ ഞാൻ എന്റെ കൂടെ കൂട്ടി ഇപ്പൊ എന്റെ പിള്ളേരെ രണ്ട് പിന്നെയായി സ്വാമിയുടെ ഭാര്യയാണ് ഇപ്പൊ ആ ബാധ അപ്പൊ ഒരു കാര്യം ഒരു കളം നിറയ്ക്കണം ആ കളം ഭരിച്ചിട്ട് ഒരു ഭയങ്കര ബാധ ആരുടെയോ ശരീരത്തിൽ കയറിയിട്ടുണ്ട് ആ ബാധയെ ഞാൻ ഒഴിപ്പിച്ചു വിടും ഒഴിപ്പിച്ചു തന്നാ മതി ഈ കളത്തിൽ കയറോ കളത്തിൽ കയറാൻ സ്വാമി സ്വാമി ഒഴിപ്പിക്കാൻ വന്നേ ഞാനല്ല നിങ്ങൾ കളത്തിൽ കയറൂ എന്റെ മന്ത്രങ്ങൾ ചെയ്യുമ്പോൾ ഈ ബാധ ആരുടെ ദേഹത്താണെന്നുള്ളത് ചെറിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ഇപ്പൊ മനസ്സിലായോ ബാധ ആരുടെ ദേഹത്താണ് കയറിയെന്നും ഒരു സ്ത്രീയുടെ ബാധയാണ് അതെങ്ങനെ മനസ്സിലായി കണ്ട നാണം വന്നിട്ട് കളം വരയ്ക്കുന്നത് കണ്ട ഈ ബാധയെ ഞാൻ ഒഴിപ്പിക്കും ലക്ഷണം കണ്ടിട്ട് കളത്തിൽ കയറണമെന്നാണ് തോന്നുന്നത് എനിക്ക് പറ്റാത്ത സാഹചര്യമാണ് അമ്മ ഞാൻ പോയിട്ട് കളത്തിൽ കയറി ഇരിക്കാൻ പറ്റൂല ഇരിക്കാൻ അല്ല ഇരിക്കാൻ പറ്റൂല ഈ ശരീരത്തിൽ പോകുന്ന നിനക്ക് എന്ത് വേണം എനിക്ക് വെള്ളം കിട്ടിയോ
അച്ഛനെ ഞാൻ പോയിട്ട് വേഗം വരാന്ന് പറഞ്ഞില്ലേ? ഇല്ല ഇരിക്കാൻ പറ്റൂലോയി. എങ്ങനെയുണ്ട്? അപ്പം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഒരാൺകുച്ചിന് ജന്മം കൊടുക്കും. ഇതവന്റെ നെറ്റിയിൽ പെട്ടിക്കണം. ഓക്കെ, ഇനി എനിക്ക് എന്റെ ദക്ഷിണ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അങ്ങ് പോവാമായിരുന്നു. കണ്ടോ, ഇനി ഒരിക്കലും ആ ബാധ ദേഹത്ത് കൊടുത്തില്ല. ആർക്കും പറ്റരുത്. അതുകൊണ്ടാണ് 5000 രൂപ ഇവിടെ അയ്യാനങ്ങ് ആശ്രമത്തിലേക്ക് കൊടുത്തു വിട്ടോളാം. ആണോ? കൊണ്ടു വരണം. അപ്പൊ 5000 രൂപ വലിച്ചു. 5000 രൂപയോ? പിന്നെ ബാധ പോയില്ലേ? 5 രൂപ തീരുന്ന കേസ 5000 മുടക്കി അറിയാവോ? ഹലോ ഹലോ ഹലോ, നിവി നിവി, നമ്മുടെ പ്ലാനിങ് ഒന്നും നടക്കും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ബോംബെക്ക് 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് തന്നെ പന്നിവാണോ? അമ്മയച്ചനും കുഴപ്പമില്ല, നമുക്ക് ഇന്ന് തന്നെ ബോംബെക്ക് പന്നിവാ. എനിക്കെന്തൊരു പേടി പോലെ. പേടിക്കേണ്ട കാര്യമല്ല മോള്, നമുക്ക് വണ്ടി വരുന്നില്ല. കുഴപ്പമില്ല, വാ. ശരിയാവില്ല. ഒരു കുഴപ്പമില്ല, വാ. ഞാൻ വരുന്നില്ല. വരാനല്ലേ? വാ. ഇല്ല, നീ തമാശക്കല്ല, വാ. ഞാൻ വരില്ല. നിന്റെ വണ്ടി ടിക്കറ്റ് എടുത്ത് നീ വന്നോളൂ. നിന്നെ വീണാൻ. നീ വരാൻ ജാ. കേടാ. അപ്പൊ എന്റെ ഫോട്ടോസ് ഒക്കെ സെൻഡ് ചെയ്ത് വാങ്ങിച്ചിട്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞു. എന്റെ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെടാം. ഇവൻ നമ്മളെ കുഞ്ഞിനെ കൊണ്ട് പോവാ. എന്റെ ഫോട്ടോസ് ഒക്കെ സെൻഡ് ചെയ്ത് വാങ്ങിച്ചു, എന്നിട്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞു. കേട്ടോ, പറഞ്ഞത് കേട്ടാ നീ? ഇവളെ എന്നാ ചെയ്യുന്നത്? ഇപ്പൊ അവൻ തല്ലാൻ വന്നേക്കുന്നു. നിനക്കൊക്കെ ഇവിടെ എന്തായിരുന്നു പണി? 7 നേരം ഈ കുഞ്ഞിന്റെ കയ്യിൽ ഫോണാണോ? ആണോടാ? മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നല്ലതും ചീത്തയും പറഞ്ഞു തരാൻ ഞങ്ങളെ പോലുള്ള മുതിർന്നവരില്ലാത്തതാണ് ചില കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇനി ഞങ്ങൾ നിങ്ങളുടെ അടുത്തൊന്നും പറയാനൊന്നും പോകുന്നില്ല. അതോർത്ത് എന്റെ മക്കളവളെ കുറ്റപ്പെടുത്തുകയും വേണ്ട. ഞങ്ങൾ ഇനി ഒരു കാര്യവും നിങ്ങളുടെ അടുത്ത് പറയാനോ നിങ്ങളെ കാണാനോ ഞങ്ങൾ വരുന്നില്ല. ഞങ്ങൾ പോയേക്കാം. വാടി. എങ്ങും പോകണ്ട. ഇനി എന്റെ ജീവിതത്തിൽ നശിച്ച ഫോൺ വേണ്ട. ഫോണിൽ നിന്ന് കിട്ടുന്ന അറിവ് എനിക്ക് വേണ്ട. എന്റെ അപ്പനും അമ്മമ്മയും പറഞ്ഞു തരുന്ന അറിവ് എനിക്ക് മതി. ചിരിയോടൊപ്പം തന്നെ ചിന്ത എന്ന് പറയുന്ന കോമഡി സ്റ്റാർസിന്റെ ടാഗ് ലൈൻ ഏറ്റവും പ്രോപ്പർ വേയിലാണ് ടീം ലക്കി സ്റ്റാർസ് എന്നൊരു ജസ്റ്റിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനി ജഡ്ജസിന്റെ ഒക്കെ റിവ്യൂസ് അറിയാൻ നമുക്ക് ബാക്കിയാണ്. എങ്ങും പോയേക്കരുത്. വീൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ടീം ലക്കി സ്റ്റാർ സാർ, മൊത്തത്തില് രസമുണ്ടായിരുന്നു, കളർഫുൾ ആയിരുന്നു. താങ്ക് യു സർ. അതിനകത്ത് കുട്ടികളുടെ പല തമാശകളും നന്നായിട്ട് ഏറ്റവും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. താങ്ക് യു സർ. ബിൽബിലിൻ്റെ പല തമാശകളും ഒരു തിരക്കൂട്ടി പറഞ്ഞിട്ട് ക്ലാരിറ്റി ഇല്ലാതെ കലങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് നല്ല തമാശകളുണ്ട് ഇതിനകത്ത്. മൊത്തത്തില് രസമുള്ള, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എൻഡും കൂടിയുള്ള ഒരു നല്ല സ്കിറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ജ്യോതിഷേട്ടാ,
നിങ്ങൾ ഇതിനകത്ത് വലിയ മെസ്സേജായിട്ടല്ലാതെ എന്നെ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്, കുട്ടികൾ ആണായാലും പെണ്ണായാലും ഒരു കുഴപ്പമില്ല, നല്ല കുട്ടികളായി അവരെ വളർത്താം. പിന്നെ അച്ഛനും അമ്മയും വരുമ്പോൾ ഇവരെ ക്ലൈമാക്സിനെ ലീഡ് ചെയ്യേണ്ടത് ഇവരാണ്, പക്ഷേ അത് ഇവരുടെ കയ്യിൽ ഭദ്രമാവുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉള്ളവർക്ക് അതെല്ലാം ദൂരീകരിച്ച് ഗംഭീരമായി പെർഫോം ചെയ്തു മുത്തച്ഛനും മുത്തശ്ശിയും. ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമായിട്ടുള്ള ഏതൊരു കാര്യവും അതിൻ്റെ ഉപയോഗത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന അതിൻ്റെ അനന്തമായ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താതെ അതിൻ്റെ മോശപ്പെട്ട വശങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതാണ് തെറ്റ്. നമ്മൾ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിനെ ഗൈഡ് ചെയ്യാൻ ഫ്രണ്ട് എന്ന രീതിയിൽ പേഴ്സണൽ ലൈഫ് ചാറ്റിങ്ങിലൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരാക്കി വളർത്തി വലുതാക്കുക. ഓൾ ദി ബെസ്റ്റ് ലക്കി ചാൾസ്. റിമി, നല്ല സ്കിറ്റ് കേട്ടോ, നല്ല ഒരു നല്ല കൊച്ച് ഷോർട്ട് ഫിലിം പോലെ, അല്ലെ, കുടുംബം. അതില് ബിൽബിന്റെ കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിൽബിൻ മായയും അതുപോലെ ആ അമ്മൂമ്മയായിട്ട് വന്ന് ചേച്ചി വീണ്ടും ഇവിടെ തകർത്തു. അപ്പൂപ്പനും ഗംഭീരമായിട്ടുണ്ട്, പറ്റുമെങ്കിൽ ഇതങ്ങ് തുടരുക. ഈ അപ്പൂപ്പൻ്റെ റോള് ഗംഭീരമായിട്ടുണ്ട്, ഷാമിൽ അങ്ങ് ഭദ്രമായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ രണ്ടൊരു നല്ല കോമ്പിനേഷൻ, കള്ളക്കാമുകരായിട്ടൊക്കെ അഭിനയിക്കുന്നു. ഇതിൽ പര ഇതിനെ കോമഡി സ്റ്റാർസിലെ ആസ്ഥാന കള്ളക്കാമുകർ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ആൻഡ് ഭാഗ്യശി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ടീം ലക്കി സ്റ്റാർസ്? ഒരുപാട് മെസ്സേജസ് ഉണ്ട് ഇതിൽ. ഒന്ന്, എന്തിനാണ് ഒരു ആൺകുട്ടിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ, ഇന്ന് ആൺകുട്ടി പെൺകുട്ടി എന്നൊരു വ്യത്യാസം ഇല്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നൊരു മെസ്സേജ് ഉണ്ട്. ഒപ്പം ഈ ജോയിൻറ്റ് ഫാമിലി ഇല്ലാതെ ആയത് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ അച്ഛനും അമ്മയും അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടി സംരക്ഷണയിൽ കുട്ടികൾ വളരണം എന്നൊരു നല്ലൊരു മെസ്സേജ് തമാശയിൽ കൂടി മനോഹരമായിട്ട് പറഞ്ഞത് വളരെയധികം സന്തോഷം. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ ഈ ഒരു സ്കിറ്റ് ഇത്രയും മനോഹരമാക്കി ഇവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ആ ഒരു ഹോൾ ഫാമിലി ആയിരുന്നു, അമ്മയും നാലും മക്കളും. അപ്പോൾ ആ ഒരു പെൺ കരുത്തിനെ മൊത്തമായിട്ട് ഞങ്ങൾ ഇങ്ങ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. മായ, നിവേദിത, അനാമിക, സാന്ദ്ര ആൻഡ് ഫ്ലോറ. സാധാരണയായിട്ട് മിമിക്രിയിൽ മുന്നിട്ട് നിൽക്കുന്നത് പുരുഷ മേധാവിത്വമാണെങ്കിലും ഇന്നിതാ നമ്മുടെ ഈ വേദിയിൽ തളപതി വിജയിന്റെ ശബ്ദം സാന്ദ്ര ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഡിയർ ഫ്രണ്ട്, നാ എവളോ ഫ്രണ്ട് ഓർക്കുന്നത് അറിയുമോ? നമുക്ക് ഒരു പൊണ്ണു കിട്ടുള്ള വന്നിട്ടാ നേരെ പോയിക്കോട്ടിടവാ. ആണാ പൊണ്ണുങ്ങൾ ഉറക്കാങ്കളേ എങ്കപ്പ അവർക്ക് ഉരുളം വന്നിട്ടോ വേണത്തെ തൊടുവാങ്കളേ തത്തക്കിട്ട പേസുവാങ്കളേ. ആണാ നമ്മക്കിട്ട് മട്ടും പേസുമേട്ടെ, അപ്പുറം എപ്പടി പേസും മട്ടും എന്താ സൈലന്റ് ആണ് അടി സാറവടി. സുകുമാരൻ സാറിന്റെ. ഓക്കെ, അയ്യോ പാവം, ഉള്ളാട്ടെ ഇരുന്നാട്ടെ, കുടിക്കാൻ ചായയോ കാപ്പിയോ? സർവീസ് എന്നെ പോലീസുകാരനെ ആരോ കല്യാണം വെച്ച് മന്ത്രിക്ക് എന്ത് കോപ്പാടോ? ഇനി ഈ ഒരു പെർഫോമൻസിന്റെ മാർക്സ് ആണ് നമുക്കറിയാൻ ബാക്കിയുള്ളത്. ലാൽ സർ 30-ൽ 28 മാർക്ക്. താങ്ക് യു സർ. ജ്യോതിഷേട്ടാ 38 out of 40. താങ്ക് യു സർ. റിമി ടോമി 29. താങ്ക് യു. ടീം ലക്കി സ്റ്റാർസിന്റെ ഫാമിലി റൗണ്ടിലെ ഈ ഒരു ബ്രില്യൻ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 95 on 100. ഗ്രേറ്റ് ജോബ്. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈൻഡിംഗ് അപ്പ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. വിനോദ ലോകത്തെ വിസ്മയമായ കോമഡി സ്റ്റാർസ് ഗിന്നസ് ബുക്കിലേക്ക്. ഇതേത് രസമാ? ഒരു രസം.